ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മളെ ട്രിപ്പ് എന്നുള്ളത് എങ്ങോട്ടാ മനു? മനോടാ കിണർ. നമ്മളിഞ്ഞ് കിണറില് പോയിട്ട് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്താലോ. ഗൈസ്, മഴക്കാലമായാൽ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? മീനൊക്കെ കുടിക്കണ്ടാവോ അതില്? ഏ കൂട്ടാ, മീൻ കുടിക്കണ്ടാവോ? നമ്മൾ നേരെ പോണ്ടേ? ഗൈസ്, ഏതോ കാട്ടിലൂടെ ഉള്ള വൈക്കൂടെ ഒക്കെ നമ്മള് പോണേ. മനു അടുത്തോ? എത്തിയാ മതി. ഗൈസ്, മണ്ണ് ഓഫ് റോഡ് റൈഡിങ് കഴിഞ്ഞ് നമ്മൾ പൈതൽ പോകാൻ പോവാണ്. പഹാഡ് ചെല്ലേ, എന്തോ എൻ്റെ വൈബ്. ഗൈസ്, ഇതാണ് അപ്പം നമ്മളെ കിണറിലേക്കുള്ള വൈ. എന്ത് കിണറാ? ജ്യോതി കിണറോ? ഗോത് മെരേക്ക് പറയടി. ഗുഹക്കിണർ. ഗുഹക്കിണർ എന്നാ പറഞ്ഞത്? എന്നാ പിന്നെ കേവ് കേവ് കിണർ എന്ന് പറഞ്ഞേ. ഗൈസ്, കിണറെത്തി. അപ്പം നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഗുഹക്കിണർ കാണാനാണ്. സംഭവം നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കിണറാണ് കേട്ടോ. ഭയങ്കര പ്രശസ്തമായതാണ്, മീഡിയക്കാരും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഈ ഒരു കിണർ എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു. ഭയങ്കര ആയത്തിലായിരുന്നു കേട്ടോ, മെയിനായിട്ട് റബ്ബർ തോട്ടത്തിലേക്കായിരുന്നു. അപ്പം പിന്നെ ആ ഒരു ആഴം കൂടിയതുകൊണ്ട് അതിലൂടെ ഒരു ഗുഹ ഉണ്ടാക്കി, എന്നിട്ട് ആ കിണറിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനും വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇത് പ്രശസ്തമായത്. ഇനി നമ്മൾ മെയിനായിട്ട് വ്യൂ പോയിന്റ്ക്കാണ് ഈ മലയും കാടും കയറി കയറി മുകളിലെത്തണം. അതാണ് നമ്മളെ ഷാഫി കോളേജ്. സോ ഗൈസ്, മുകളിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ മുകളിലെത്തി ഗൈസ്. ഓ, ഹൂപ്പാടിളക്കി പോവും. അപ്പോൾ ഇതാണ് മുകളിലത്തെ വൈബ്, ഫുള്ള് പരന്ന സ്ഥലം. ഗൈസ്, വ്യൂ ഒന്ന് കാണി മക്കളെ. ഇതൊക്കെ കാണണം, ഇതൊക്കെ കണ്ടിയില്ലെങ്കിൽ തീർന്ന്. നമ്മളെ മനക്കൂട്ടം ഇവിടെയുള്ള പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കി ഒഴിവാക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അവിടേക്ക് നോക്കിയാലും ഇവിടേക്ക് നോക്കിയാലും അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഒക്കെ വ്യൂ, വ്യൂവിൻ്റെ കട്ട അല്ലേ. പക്ഷേ ഓരോരുത്തർ വന്നിട്ട് അതേ വേസ്റ്റും കാര്യമൊക്കെ ഇട്ട് നാസാക്കിക്കണ്, അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. ഇങ്ങോട്ട് കാണിച്ചരഞ്ഞ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ പോയും കാര്യങ്ങളൊക്കെ. പോയൊക്കെ ഒരു ഗുമ്മൻ അവിടെ. ഗൈസ്, അങ്ങനെ മഴ പെയ്ത് ഇനി തൽക്കാലം നമ്മൾ തിരിച്ചിറങ്ങാണ്, പോയിട്ട് കാണാം. ഗൈസ്, മണ്ണിനെ അറിയാൻ മനു. മണ്ണോട് ചേർന്ന് ചെരുപ്പ കൂലി നടക്കുന്നു ഗാന്ധിപാതയിൽ. അല്ലേ മനു, ഒന്ന് നോക്കിയ ഗാന്ധിജി തന്നെ. ഗൈസ്, ഇതാണ് നമ്മളെ സ്കൂള്. അങ്ങനെ പോരുന്ന വൈക്ക് നമ്മളെ എൽ പി സ്കൂളിലും കൂടി പോയിട്ടോ. നമ്മൾ എൽ പിയിൽ ആക്കോടായിരുന്നു പഠിച്ചിരുന്നത്, ആക്കോട് എൽ പി സ്കൂളിൽ. അങ്ങനെ അവിടെ പോയപ്പം എല്ലാവരും പുതിയ ടീച്ചർമാരായിരുന്നു. പക്ഷെ ഒരാൾക്ക് നമ്മളറിയായിരുന്നു. ആരാണ്? നമ്മളാകെ പരിചയമുള്ള നമ്മളെ താത്ത മാത്രമാണ്. അല്ലേ, താത്തക്ക് അറിയില്ല നമ്മളെ കോതമുച്ചികള്? പണ്ട് എൽ പി സ്കൂളിൽ എൽ പിയിൽ പഠിച്ചത് ഇവിടെയായിരുന്നു. എന്നടാ സ്കൂളിലെ ചോറൊക്കെ റെഡി ആവുന്നുണ്ട്. ചോറാക്കിട്ട് ചോറ് കഴിച്ച് പോവാം. അനക്ക് എന്നാ വേണ്ടേ? ചോറായില്ല. പിന്നെന്തൊക്കെയാണ്? പയറാ? സ്പെഷ്യൽ തന്നെ. അന്നൊരു അന്നൊരു ചെറുപയറിൻ്റെ കറി തന്നെ. മാറ്റങ്ങൾ മാറ്റങ്ങൾ വേണം. തിങ്കളാഴ്ച ബൂസ്റ്റോ കോയമ്പോട്ടൊക്കെ ഉണ്ടപ്പോ. എൽ പി സ്കൂളിലെ നമ്മളെ മറക്കാനാവാത്ത ഒരു സ്ഥലമാണ് നമ്മളെ ചോറ്ററ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ കുറേ ചേരിപ്പുളിയൊക്കെ ഇട്ടിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തല്ലുമ്പടിയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ ഫുഡാകുമ്പോഴത്തേക്കും മണ്ടിച്ചെന്ന് പോകുന്നു. പണ്ട് സ്കൂൾ ലീഡർ ആയതുകൊണ്ട് തന്നെ നമുക്കുള്ള പുയ്യമുട്ട് ആദ്യം തന്നെ തരുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞ് പയങ്കഥങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ തിരിച്ചു പോരാൻ സമയമായി. ഗൈസ്, അപ്പം നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മൾ പോവാണ്. ഇൻഷാല്ലാ പിന്നെയും വരാം. മനു ഇജ് പഠിച്ചില്ല, പക്ഷെ നമ്മൾ പഠിച്ചിന്. പഠിക്കണടാ, എൽ പി പഠിക്കാണ്ട് യു പി പഠിച്ചിട്ടായിരുന്നില്ല. ഗൈസ്, അന്ന് റോഡൊന്നും ഇല്ലേന്. ഇപ്പോഴാണ് റോഡ് കാര്യങ്ങളൊക്കെ ആയത്. ഗൈസ്, പണ്ട് നമ്മൾ വെള്ളം കുടിച്ചിരുന്നത് ഈ ഒരു കുഴൽക്കിണറിന്ന് കേണി. ഇത് കൂടെ കേണി വൈ. പിന്നെ നമ്മൾ പറങ്കിമാവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. നെസ്റ്റു തന്നെ, നെസ്റ്റു നെസ്റ്റു. ഈ പെരൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ എത്രയോ പോയിക്കണ്. അപ്പം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ട വാങ്ങിയാൽ പോത്തിനേക്കോ? പോത്തിയും പൊറോട്ട സെറ്റ്. പൊറോട്ടയും ദോശയും. മനക്കുട്ടൻ ജിമ്മ് ബോഡി ആയിട്ട് വന്നിട്ട്. ഊർക്കടവത്ത് മീനാ? പൊയമീനല്ലേ ഗൈസ്. പൊയമീനും ഉണ്ട്, പൊരിച്ചോം കരിച്ചോം, പിന്നെ ദോശയും പൊറാട്ടയും.
സെറ്റല്ലേ ബാസി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കാണിക്കാനാണ്. നമ്മളെ ധൂവനെ കാണിക്കാനുണ്ട്. നമ്മൾ ഹിമാചലിൽ കുറേ ഹോസ്പിറ്റലിൽ പോയാണെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിലൊക്കെ പോകണേ. ഇവിടെയൊക്കെ നമ്മൾ സാധാരണക്കാരാണ്, വരിയൊക്കെ നിൽക്കേണ്ടി വരും. അല്ലേ ധുവാ 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 വരിക്കണോ അവിടെ വരിക്കണോ വരിന്നിട്ട് അവിടെ. അപ്പോൾ ആദ്യം നമ്മൾ 3 ദിവസം മുമ്പ് കാണിച്ചിനി. ഇവിടുത്തെ ഷീട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡാണ്, ഇങ്ങനെ പ്രിൻ്റ് അടിച്ചു വരും. അപ്പം ഇനി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയേ വന്ന്. നമ്മളുടെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് നമുക്ക് വരി നിൽക്കണ്ട, അവിടെ നിൽക്കണ്ട, കാത്ത് നിൽക്കണ്ട, ഒരു കാര്യമില്ലായിരുന്നു. നേരെ പോയി നമ്മളെ സാറുമാരെ കാണിച്ചാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. അങ്ങനെ ആദ്യം തന്നെ വരിക്കും കാര്യങ്ങളൊക്കെ മനൊക്കെ നിന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ടിട്ടോ. നല്ല ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നാട്ടിൽ ഇത്രയും വർഷം കൊണ്ട് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് സാമ്പിളിങ്ങും കാര്യങ്ങളൊക്കെ പോയി എടുത്ത് ടെസ്റ്റിനും കാര്യത്തിനാക്കി പിന്നെ തിരിച്ച് പള്ളിയിൽ പോയി വീണ്ടും നമ്മൾ മനുവിൻ്റെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ ബിരിയാണിയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ കുട്ടാ ചിരി നിർത്തി തിന്നാ നോക്ക്, ഏ ചിരിച്ചു നിൽക്കുക അവന്, കുറവാട്ടിക്ക തിന്ന്. എൻ്റെ പേരന്നല്ലേ, എടുത്തിട്ടൂട്. എന്നാ മതി, എന്നാ എടുത്തുവിടാ അങ്ങോട്ട് അടിച്ച് കേറ്റ്. അപ്പൊ ഗൈസ് നമ്മളിന്ന് ചെറുപ്പയില് മൂത്തമ്മനെ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അങ്ങനെ നമ്മൾ ചെറുപ്പയിലെത്തി. നമ്മളുടെ ഒരേ ഇളാമന്റെ വീടായിരുന്നു കേട്ടോ ചെറുപ്പയില്. അപ്പൊ ഇന്ന് ചക്ക നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ചാ? ഇതെന്ത് ചക്കേ? വരിക്ക ചക്കേ. ഇതിഞ്ഞും പോക്കൂലെ, പോത്ത് പോത്ത് അലിയല്ലേ. ആ അത് പഞ്ചക്ക അല്ലേ. ഇന്ന് ചക്കൊക്കെയാണ് അപ്പൊ സ്പെഷ്യല്. ചായ ഒക്കെ നമുക്ക് എത്രയും കുടിക്ക. ഷുഗറ് വരുന്നവരെ പഞ്ചസാര ഇട്ട് കുടിക്ക. എന്താണോ എന്നാ ഇനി പേടിക്കാൻ, ഇനി ധൈര്യം ഇനി ധൈര്യമായിട്ട് മധുരം ഇല്ലാത്ത കുടിക്ക. അല്ലേലല്ല ആലോചിക്കണ്ടി, മധുരം ഉള്ളത് വേണോ മധുരം ഇല്ലാത്ത വേണോന്ന്. അതിനൊന്നും ഒരു കുറവില്ലാന്നല്ലേ. ഞാൻ ഷുഗറ് വരുന്നവരെ അങ്ങ് മധുരം ഇട്ട് കുടിക്ക. അങ്ങനെ നൈസായിട്ട് നമ്മളെ വണ്ടി ഒന്ന് പഞ്ചറായി, ശരിയാക്കിട്ട് വരാം. എന്താവണാണ് ആണി ഏറിട്ട് ഇങ്ങോട്ട് കയറ്റിയാ മതി. ഇതെന്താ സാധനം? ഞാൻ ആദ്യം വിചാരിച്ചിന് ഈ ട്യൂബ്ലെസ് ഒന്നും പഞ്ചറാവില്ല എന്ന്. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ട്യൂബ്ലെസ് ടയർ എന്ന് പറയുമ്പോൾ ട്യൂബ് ഉണ്ടാവില്ല, കാറ്റ് നടക്കണ്ട, കാറ്റ് പോകില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിൽ കാറ്റ് പോയപ്പോഴല്ല മനസ്സിലായത് പണി പാളി എന്നുള്ളത്. നിങ്ങളും എന്നെ പോലെ വിചാരിച്ചിരുന്നോ? നമുക്ക് കുറേ കുടുംബക്കാരുണ്ടോണ്ട് എന്നും പോലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിരുന്നത് വള്ളിക്കാടായിരുന്നു. ഇതാ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പോയി ഒരു തല കാണിച്ച് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, കുറവാങ്ക്. ഇന്ന് ഇന്ന് യു കെ ജി പോയില്ല പറഞ്ഞിട്ട്. ഏ ബാ തിന്ന്, തിന്നണേ ജി തിന്ന്. നമ്മളൊപ്പനെ തിന്നാ, ഏ ഒപ്പനെ തിന്നാ ഗൈസ്. അപ്പം ഇതാണ് നമ്മളെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ. സ്റ്റേഡിയം അല്ല, ഗ്രൗണ്ട്, സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ വെള്ളമൊക്കെ വന്നാൽ ഇതാണ് അവസ്ഥ. ഓരോരുത്തരും ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്ന കാണാം. ബാക്കി ഗൈസ് സെറ്റാണ്, വൈബാണ്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് പോകാനുള്ളതാണ് മുണ്ടക്കളം. ഇനി മുണ്ടക്കളം പോയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വൈകളാണ്, അങ്ങാടിക്കൊക്കെ 3 കൊല്ലം കൊണ്ട് പല മാറ്റങ്ങളും വന്നു ഗൈസ്. ഇനി എങ്ങോട്ടാന്ന് പഠിച്ചോന്നറിയാം, പക്ഷെ നമുക്ക് ചോദിച്ചു 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 പോവാട്ടിങ്ങ അങ്ങട്ടാ ഇങ്ങല്ലേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ മുതുപറമ്പ്. ഇനി മുതുപറമ്പിൽ കയറി നോക്കിപ്പോ. ആരാ ആരാ അച്ചുക്കീം എന്നുണ്ടാ? അച്ചുക്കീം അച്ചുക്കീമുണ്ടോ ചോക്ക്, അച്ചുക്കീമുണ്ടോ അച്ചുക്കീമുണ്ടോ? ഹലോ ഹലോ ചോക്ക്, ഹലോ എല്ലാവർക്കും ചുക്കാനോ? നമുക്ക് ചുക്കാനോ അല്ലേ? അച്ചുക്കീമെന്ന് ഞാൻ തന്നെയാ. നോക്ക് എല്ലാവരും നോക്ക്, ഇവിടെ പെട്ട പിന്നെ ഇവിടെ നോക്ക്. വെള്ളം കുടിച്ച, വെള്ളം കിട്ടി, വെള്ളം വെള്ളം മനോ, വെള്ളം മനോ. അന്റെ കാക്കന്റെ എയറൊക്കെ ഭയങ്കര സ്റ്റൈലാണല്ലോ. ഏഹ് ഏഹ് സ്റ്റൈലും കാക്കയാണല്ലോ. ഏഹ് അല്ലേ ലക്ഷൻ നിന്നി ലക്ഷണ്ടോ? ഇനി വേണോ? ഇനി വേണോ ചിക്കീമേ? ഇനി വേണോ? ചായ കുടിച്ചിണ്ടേ? എന്തൊക്കെയാണ് നോക്കിയാ? പയംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്, കട്ലറ്റ് ഉണ്ട്.
ചായ കുടിക്കല്ലേ? ചായ കുടിച്ചു പറഞ്ഞോ. ഹലോ ഗൈസ്. ഹലോ ഹലോ പറ. ഹലോ ഇജങ്ങട്ടെ തന്നെ നോക്കണേ. ഹലോ പറഞ്ഞു നോക്ക്. ഹലോ ഹലോ, നമ്മൾ പോവാനാളെ. ബൈ ബൈ ബൈ. പോവാണ്. ടാറ്റാ ടാറ്റാ ടാറ്റാ. ബൈ ബൈ ബൈ. ഇമ്മല് പോവാന് ഇമ്മല് പോവാന് ഇമ്മല് പോവാന് ഇമ്മല് പോവാന്. മുക്കാ കിലോ തക്കാളിയാണ് ജാസ്രേ, മുരിക്കാൻ കൈ എടുക്ക്. ഏ കുടിക്കെടുക്ക. പൗത്ത തക്കാളി എടുക്കടാ. പച്ച പിന്നെ പോക്കൂല, മയത്ത് പോക്കൂല. ജാസ്രട്ടി ദേവസ്വലം പറഞ്ഞു കൊടുക്ക്. എല്ലമരം പാലം പാലം വൈപ്പ് സാഫി ഉള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞു തിരിയാൻ. പാൽത്തമ്മിലൊക്കെ ഉള്ള രണ്ണത്തിലത്തെ തിരക്കാണ് ഗൈസ്, തിരക്കോട് തിരക്ക്, തിരാ തിരക്ക്. ഇങ്ങനെ സാറേ വൈബുണ്ടോ? ഏ വൈബുണ്ടോ സാഫി? വൈബുണ്ടോ? ഏ സർബത്താണ് ഗൈസ്, സർബത്ത്. ജാസിന് രണ്ടും രണ്ടടിയാണ്, സർബത്തും ചായ. ഡൗട്ടായി വൈബന്നെ. ഇതെന്താ സാധനം? എന്താ മതി ഉള്ള മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയായിട്ട്. അടുത്ത സാധനം എന്താ? അടുത്ത സാധനം എന്താ? പറഞ്ഞോടുക്ക്. മുട്ട പൊറോട്ട. മുട്ട പൊറോട്ട. അടുത്ത മുട്ട പൊറോട്ടയാണ്. വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ടാവും, നിലമ്പ് തിന്നിറക്കാം. രാത്രിയിൽ പാലത്തിൻ്റെ അടുത്ത് പോയിരിക്കാൻ നല്ല വൈബാണ് കേട്ടോ. പോരാത്തതിന് ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ നല്ലോണം പെയ്തുകൊണ്ട് മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടു കുത്തിയിരുന്നു. ഗൈസ് കേരളത്തിലെ പനിപ്പുരിയാണ് നമ്മൾ ഈ കഴിക്കാൻ പോണത്. കളികൾ മാറും അല്ലേ ഹസരേ? ഏ ജാസിറ എന്താ വികാരമില്ല? ജാസിറിനെ മുരിങ്ങാൻ കൈ ഇടണോ? ഏ കുളിക്കണോ? തിരമാലാണോ? തിരമാലാണെങ്കിൽ ഇന്നൊരു തിരമാല അടിക്കും. പനിപുരി അടിക്കും. ഉണ്ടോ വൈബുണ്ടോ? അങ്ങനെ നിയമത്ത് തിരമാല അടിക്കും. അങ്ങ് തീരാ മേടിച്ചോ. സ്ട്രോങ് ആയി കളി, ഫുള്ള് സ്ട്രോങ് ആയി. ഏഹ് ഇരിവ നമുക്കൊരു വിഷയമല്ല. അടുത്ത് നമുക്ക് കുലുക്കടിയ കുലുക്കി കുലുക്കി തക്ക ധിമി പൊങ്ങിട്ടങ്ങ് കുലുക്കിയോടി അല്ലേ. ചുണ്ടുമ ഏരിയായിട്ട് പറയില്ല. അപ്പൊ ഈ ഒരു കുലുക്കിയോട് കൂടി ഇന്നത്തേക്ക് ബൈ. ബാക്കി നാളെ കാണാം കേട്ടോ.